ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിരുന്ന് സൽക്കാരത്തിൻ്റെ പാർട്ട് ടു ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഫുൾ പുറത്ത് പോയിട്ടുള്ള ആ ഒരു സംഭവങ്ങളും കുട്ടികളുടെ പാർക്കിലുള്ള കളികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പാർട്ട് ടുവിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത്രയും വീഡിയോസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഫുൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു വെള്ളപ്പം മുട്ടക്കറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഷോബയിൽ നിന്ന് ഫുഡ് കഴിക്കാനായിരുന്നു ഞങ്ങൾ പ്ലാന്. അപ്പോൾ ഇവിടുന്ന് അത്ര വഴിയില്ല, കുറച്ച് വഴിയേ ഉള്ളൂ. അപ്പോൾ ആ ഫുഡ് കഴിക്കണ ആ ഒരു ടൈം അവനോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ കുട്ടികൾക്ക് കുറേ ദിവസമായി വിലങ്ങൻ ഹിൽസ് കാണണമെന്നും പറയണം. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഷോബയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഷോബ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് നേരെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഷോബയിൽ പിന്നെ അവർ ആ ഗെയിമിൻ്റെ ആ ഒരു സെക്ഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്കാണ് പോണത്. അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ ഗെയിം കളിക്കാനിരുന്നാൽ പിന്നെ അവിടുന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. ഞങ്ങളന്ന് പോയ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പാർക്കിങ്ങൊക്കെ പുറത്തായിരുന്നു, കാരണം പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ ഫുൾ ഫില്ലായ കാരണം പുറത്ത് തന്നെയാണ് പാർക്കിങ്ങൊക്കെ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അപ്പോൾ മക്കൾക്കൊക്കെ മക്ഡൊണാൾഡ്സിൻ്റെ ബർഗർ വേണമെന്നുള്ള ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം അവർക്ക് ആ ടോയ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവർ ആ ഒരു ബർഗർ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ബർഗർ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ സബ്വേ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ മക്കളെ ബർഗറൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് കിട്ടിയിട്ട് അപ്പോൾ കണ്ടില്ലേ, അവർ ആ ടോയ്സിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ബർഗർ വാങ്ങിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും സബ്വേയാണ്, പെരി പെരി മസാല ഉള്ള ഒരു ടേസ്റ്റുള്ള സബ്വേയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പെപ്സിയും സെവനപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ, അധികം സമയം അവിടെ ഇരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ വേഗം തിരിച്ച്, കാരണം ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വില്ലിങ്ങൻ ഹിൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വേഗം തന്നെ അവിടുന്ന് തിരിച്ചു പോന്നു. ഇപ്പോൾ നമ്മൾ വില്ലിങ്ങൻ ഹിൽസിൻ്റെ ആ ഒരു വഴി പോവാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെയാണ് ഞാൻ വന്നിട്ടുള്ളത്, കുറേ കാലത്തിന് ശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത്. മറ്റേത് നമ്മൾ ഉപ്പൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും കൊണ്ടുപോകുന്ന ഒരു സ്ഥിരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു പാർക്കും ചെറിയൊരു നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഷോബയിൽ അങ്ങനെ മാളുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പോവുക തൃശ്ശൂർ അടുത്തായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ വിലങ്ങൻ ഹിൽസാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നല്ലോണം പോയിട്ടുണ്ട്. ഇപ്പോൾ അതിന് ശേഷം കുറേ കാലത്തിന് ശേഷമാണ് ഞാനിങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് ഇങ്ങനെ പറയണ കേട്ടിരുന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്, അവിടെ കുട്ടികൾക്ക് പാർക്കൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് പോയി നോക്കാം. ഇപ്പോൾ പോയി അപ്പോൾ അവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ എല്ലാവരുടെയും ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർ ടിക്കറ്റ് എടുപ്പിക്കുന്നത്. അപ്പോൾ 20 rupees ആണ് വലിയവർക്ക് വരുന്നത്, കുട്ടികൾക്ക് എൻട്രി ടിക്കറ്റ് ഇല്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇത് വലിയൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ അതിൽ രണ്ട് സെക്ഷനായിട്ടാണ് പാർക്ക് വരുന്നത്. ഒരു സെക്ഷനിൽ അവർ പേ ചെയ്തിട്ട് വലിയൊരു പാർക്ക് വരുന്നുണ്ട്. അതിൽ കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ഭാഗത്ത് നമുക്ക് അങ്ങനെ ഒരു മണ്ണിൽ അങ്ങനെ സ്പെഷ്യൽ ടിക്കറ്റ് ഇല്ല, എല്ലാത്തിലും കുട്ടികൾക്ക് കളിക്കാമെന്നുള്ളൊരിത്. ആ ഒരു എൻട്രി ടിക്കറ്റിൻ്റെ ആ ഒരു ഫീസിൽ തന്നെ അത് ഇൻക്ലൂഡായിട്ടാണ് ആ ഒരു ചെറിയൊരു പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ. പിന്നെ എക്സ്ട്രാ അപ്പുറത്തെ സൈഡിലുള്ള പാർക്കിലാണ് എക്സ്ട്രാ 100 rupees ആണ് വരുന്നതെന്ന് പറഞ്ഞ് ആ സെക്യൂരിറ്റി അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റായിട്ട് ആ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കിലേക്കാണ് പോണത്. കാരണം ഞങ്ങൾ ലേറ്റായിട്ട് വന്ന കാരണം ഇനി ആ ഒരു സൈഡിലത്തെ പാർക്കിൽ കുറേ കളിക്കാൻ എത്തിയില്ലെങ്കിലെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഈ ഒരു സൈഡിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അപ്പോൾ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട്, ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ കുട്ടികളെ കളിക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞങ്ങളെ ചെറുപ്പത്തിൽ വരുന്ന സമയത്തൊന്നും ഈ ഒരു സ്റ്റെപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു പുതിയ സെക്ഷനാണെന്ന് തോന്നുന്നു ഈ ഒരു സ്റ്റെപ്പൊക്കെ.
അപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് വന്ന പോലെയല്ല, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഇതുകളൊക്കെ റൈഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ അതിൽ ഓരോ റൈഡിലൊക്കെ കയറിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടു മൂന്ന് ഭാഗത്തായിട്ട് നല്ല ഊഞ്ഞാലകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വലിയൊരു അത് ഊഞ്ഞാലയിൽ ഇരുന്നിട്ടാണ് എൻജോയ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു ഊഞ്ഞാലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആടുമ്പോൾ. അപ്പോൾ കുട്ടികളൊക്കെ നല്ല കളിയാണ്. ഇത്തടെ മോളാണിത്, 8th പഠിക്കണത്. നൗറി എന്നാണ് പേര്, നന്നാന്നാണ് ഞങ്ങൾ വിളിക്കുക. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇത്തേയും ഞാനും കൂടെ നല്ല ഊഞ്ഞാലാട്ടായിരുന്നു. അപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ ആയി തുടങ്ങിയല്ലോ. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു പാർക്കാണ്. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കുറച്ചിങ്ങനെ പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയവർക്കാണെങ്കിൽ കുറേ നടക്കാനും നടന്ന് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുട്ടികളുടെ ഈ ഒരു കളിയുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്, നല്ല രസമുണ്ട് നടക്കാനും. നന്നായി നല്ലൊരു രസമുണ്ട് കാണാൻ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും അതിൽ കയറിയുണ്ട്. അവരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഹസ്ബൻഡ് ഒരു റൈഡിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നടന്ന് നോക്കുകയാണ്. കുട്ടികളുടെ പാർക്കാണെങ്കിൽ പോലും വലിയവരിന്നപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. പിന്നെ ഇതൊക്കെ പുതിയ സംഭവങ്ങളാണ്, പുതിയതായിട്ട് അവർ ചെയ്തിട്ടില്ല. നമ്മുടെ വിരുന്ന് സൽക്കാരം വീഡിയോയുടെ പാർട്ട് 1 ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അവസാനം എല്ലാ റൈഡിലും കുട്ടികളൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ ക്ഷീണിച്ച് വീണ്ടും ഊഞ്ഞാലിൽ തന്നെ വന്നിരുന്ന് നന്നായി നന്നെയാണ് ഊഞ്ഞാലൊക്കെ നന്നായി ആട്ടി തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റേ സൈഡിലേക്ക് പോവാണ്. ജില്ലയിലെ വിലങ്ങൻകുന്ന് എന്ന സ്ഥലത്താണ്. ഇത് വളരെ പുരാതനമായൊരു അപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ കളിച്ചിട്ട് നല്ല ദാഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കണം ജ്യൂസ് കുടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഷോപ്പുണ്ട്, ചെറുതായിട്ട് ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പം അതിൽ എന്താ ചായ, കാപ്പി, ഐസ്ക്രീം, കട്ട്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞപ്പോൾ ചോക്കോ ബാറും മാംഗോ ബാറൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഷോപ്പിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചത്. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇരുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ നടക്കാനുള്ള ആ ഒരു ഭാഗത്തൊക്കെ ഞങ്ങൾ ഒന്ന് കുറച്ചിങ്ങനെ നടന്ന് നീങ്ങി. അപ്പോൾ കണ്ടില്ല ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തിട്ട് നല്ല രസമുണ്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു വിലിങ്ങൻ ഹിൽസിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഫുൾ റൗണ്ട് ചെയ്തിട്ട് എത്തും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫുൾ മരങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു സൈഡിൽ ഈ ഒരു വിലിങ്ങൻ ഹിൽസിൻ്റെ ആ റൈഡുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നല്ല നടക്കാനും നമുക്ക് നല്ല ഇൻ്റർലോക്ക് ചെയ്ത കാരണം നടക്കാനും നല്ല സുഖമുണ്ട്. അങ്ങനെ നല്ല എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റി നമുക്ക്. നടന്നിടുന്ന ഏകദേശം സൂര്യാസ്തമയത്തിൻ്റെ ആ സമയമായി തുടങ്ങിയപ്പോൾ ആ മരത്തിൻ്റെ ചില്ലകളുടെ ഇടയിൽ കൂടെ ആ സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു ലൈറ്റിംഗ് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ ആ ഒരു വന്ന സമയത്ത് തന്നെ അവിടെ ഒരു സേവ് ദി ഡേറ്റിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അവരിങ്ങനെ ആ ഒരു സ്പേസ് പ്ലേസിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തൃശ്ശൂരുള്ളൊരു ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഇതുപോലെ സ്കൂളും തൃശ്ശൂരത്തെ ചില ക്രിസ്ത്യൻസ് പള്ളികളൊക്കെ ഇങ്ങനെ ചെറിയൊരു ഭാഗമായിട്ട് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ ഞങ്ങൾ അപ്പുറത്തെ സെക്ഷൻ കിഡ്സിൻ്റെ പാർക്കിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സിനി മാജിക്ക് പിന്നെ 3D അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു മൂന്ന് ഗെയിം കളിക്കുന്ന സംഭവത്തിൽ മൂന്നെണ്ണത്തിൽ നമുക്ക് പാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറിയിട്ട് കളിക്കാൻ പറ്റും. 1 hour തോന്നുന്നു അങ്ങനെയാണ് പാസിൻ്റെ റേറ്റ് വരുന്നത്. 100 rupees 3 ജമ്പ് ചെയ്യുന്ന ഈ സംഭവത്തിൽ മൂന്നെണ്ണത്തിലും ജമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ മാക്സിമം അവിടെ മറ്റേ പാർക്കിൽ തന്നെ ഒരുപാട് കളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ ഇവിടെ വന്നപ്പോൾ നല്ല കളി തന്നെയായിരുന്നു. അതിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ അത്ര അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ആൾക്കാർ ഒരുപാട് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു 3 ജമ്പീണ് ഈ ഒരു സംഭവത്തിൽ മാത്രം തന്നെ കുട്ടികൾ കളിച്ചുള്ളൂ. പിന്നെ ഉള്ള റൈഡിലൊന്നും അവർ കളിച്ചില്ല. അതിൽ വലിയവർക്ക് ഇരിക്കുക കേട്ടോ, കുറേ സംഭവങ്ങളൊക്കെ സൈഡിലുണ്ടായിരുന്നു. അതിലൊന്നും പിന്നെ ഞങ്ങൾ കയറിയില്ല. കുറേ നേരമായല്ലോ നമ്മൾ നടക്കണം. അപ്പോൾ എല്ലാവരും ആകെ ടയേർഡായി. പിന്നെ ഞങ്ങളവിടെ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു, രാത്രിയായി. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചിട്ട് വീട്ടിലേക്കല്ല പോണത്, നേരെ തൃശ്ശൂർ പോയിട്ട് മന്തി കഴിക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഹെദി പോയിട്ട് മന്തി കഴിക്കാന്നിട്ട് ആ ഒരു പ്ലാനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നെഹദിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് തിരക്കുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളോട് മജ്ലിസ് വേണോ ടേബിൾ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മജ്ലിസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മളെ കൂടെ ഉള്ള ഒരു കുട്ടി, അത് ഈ അളിയൻ്റെ സിസ്റ്റർ മോനാണ്. കഴിഞ്ഞ വീഡിയോയിൽ മോളെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇത് മോനാണ്. അപ്പോൾ അവർ മജ്ലിസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആൾ ഫുഡ് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതാ ഫുഡൊക്കെ അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു ടേബിൾ ഷീറ്റ് വിരിച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളൊക്കെ ചിക്കനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിക്കൻ അപ്പോൾ ബീഫ് മന്തിയും ചിക്കൻ മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് വരുന്ന ഒരു സമയം കൊണ്ട് തന്നെ അവർ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ലുഡോ ഒക്കെ കളിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ട്രയലാണ് അവർ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. ബീഫും ചിക്കനും ഒരുമിച്ച് തന്നെ കൊടുന്നത്. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ അവർ സെർവ് ചെയ്തരാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേണ്ട, ഞങ്ങൾ സെർവ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇത്തടം മോന് മജ്ലിസ് ആയതുകൊണ്ട് തന്നെ കെടുന്നിട്ടൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി മന്തിയായിരുന്നു. ബീഫും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ബീഫ് അങ്ങനെ കഴിക്കാത്ത തന്നെ കഴിച്ചില്ല. പിന്നെ ഇതപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താലാണ് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. കുറച്ച് പേരൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു കേക്കിൻ്റെ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇത്തിരി ബിസി ആയതുകൊണ്ട് തന്നെ വ്ളോഗാണ് കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് തന്നെ എന്തായാലും ഒരു നല്ലൊരു കേക്കിൻ്റെ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.